ലോക്ഡൌൺ കാലത്തെ വൈദ്യുതി ബിൽ സൗജന്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിഎംഎസ് ധർണ നടത്തി. ചിത്താരി വൈദ്യുതി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. This news brought to you by കന്നഡ വ്യാപാര മേഖലയിൽ 19 വർഷത്തെ പ്രവർത്തന പരിചയം വിഷൻ കെയർ ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് യു കെ ഓഫ് സൽമാൻ മെയിൻ ജംഗ്ഷൻ ഉപ്പള മെഗാ ടവർ ഹൊസങ്കടി ആൻഡ് അരമന ആർക്കേഡ് ബാങ്ക് റോഡ് കാസർഗോഡ്. കോവിഡ് 19 പ്രതിരോധത്തിന്റെ ഭാഗമായി ലോക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ ജനങ്ങളെല്ലാം തന്നെ അവരവരുടെ വീടുകളിൽ സുരക്ഷിതരായി കഴിയുകയാണ്. എന്നാൽ വൈദ്യുതി വകുപ്പ് സ്ലാബ് സമ്പ്രദായം നടപ്പിലാക്കിയതോടെ വൈദ്യുതി ചാർജ് ക്രമാതീതമായി കൂടുകയാണെന്നും ജോലിയില്ലാതെ വീടുകളിൽ കഴിയുന്ന നിർധനരായ ഉപഭോക്താക്കൾക്ക് ഈ വർധനവ് താങ്ങാനാവുന്നതിലും അപ്പുറമാണെന്നും ബിഎംഎസ് ആരോപിച്ചു. നിലവിലെ സ്ലാബ് സമ്പ്രദായം പിൻവലിക്കണമെന്നും ലോക്ഡൌൺ സമയത്തെ വൈദ്യുതി ബില്ല് സൗജന്യമാക്കണമെന്നും ഭാരതീയ മസ്തൂർ സംഘം ഹൊസ്തൂർ മേഖലാ കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ചിത്താരി വൈദ്യുതി ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ബിഎംഎസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ വി ബാബു ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് കറണ്ട് ഉപയോഗിച്ചാൽ 3 രൂപ 15 പൈസ, അതുപോലെ തന്നെ 100 മുതൽ 200 വരെ യൂണിറ്റ് കറണ്ട് ഉപയോഗിച്ചാൽ 3 രൂപ 70 പൈസ, അങ്ങനെ അതിന് മുകളിൽ 400 മുതൽ 500 വരെ ആയിക്കഴിഞ്ഞാൽ 4 രൂപ 70 പൈസ എന്നുള്ള ഒരു പുത്തൻ സമ്പ്രദായം കൊണ്ടുവന്ന് ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളെയും സാധാരണക്കാരെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CIT തൊഴിലാളി പ്രസ്ഥാനം അല്ലെങ്കിൽ മറ്റാരെങ്കിലുമാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ഇവിടെ എന്ത് നടക്കുമെന്ന് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കറിയാം. ഇലക്ട്രിസിറ്റി ഓഫീസ് തല്ലിപ്പൊളിക്കുമായിരുന്നു, ഇവിടുത്തെ ഗവൺമെൻറ് വാഹനങ്ങൾ തല്ലിപ്പൊളിക്കുമായിരുന്നു, പൊതുമേഖല സ്ഥാപനങ്ങളെ തല്ലി തകർക്കുമായിരുന്നു. പക്ഷേ ഇന്നവർക്ക് സമരം ചെയ്യാൻ ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ മുന്നിലാണ്. നമുക്കറിയാം എല്ലാ ദിവസവും രാവിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരുകൾക്കെതിരെ സമരം ചെയ്യുകയാണ്. ഓട്ടോറിക്ഷ മസ്തൂർ സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൃഷ്ണൻ ചേറ്റുകൊണ്ട് അധ്യക്ഷത വഹിച്ചു. ടി കെ കോമളൻ, രാഘവൻ പള്ളോട്ട്, കുഞ്ഞിക്കണ്ണൻ ചിത്താരിക്കടപ്പുറം, തുക്കാറാം കീക്കാനം തുടങ്ങിയവർ സംസാരിച്ചു.